റോബിനൊപ്പം തന്നെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അടക്കം കൂടുതൽ മന്ത്രിമാർ ഇന്ന് ചുമതലയേറ്റു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ വിവരങ്ങൾ കൂടി വിവിധ കേന്ദ്രമന്ത്രിമാർ ഇന്നലെ തന്നെ എത്തി ചുമതലയേറ്റിരുന്നു. ഇന്നലെ ചുമതല ഏൽക്കാതിരുന്ന ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവരാണ് ഇന്നിപ്പോൾ ചുമതലയേറ്റിരിക്കുന്നത്. രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവരും ചുമതല ഏറ്റെടുക്കാനായി ഇരിക്കുന്നു. നിർമ്മലാ സീതാരാമനെ സംബന്ധിച്ച് ഇത് മൂന്നാം തവണയാണ് മോദി സർക്കാരിൽ മന്ത്രിയായി എത്തുന്നത്. കഴിഞ്ഞ തവണയും ധനമന്ത്രി ആയി അവർ ചുമതലയേറ്റിരുന്നു. ഇത്തവണയും അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. അപ്പം നിതിൻ ഗഡ്കരിക്കും കഴിഞ്ഞ തവണയും ഉപരിതല ഗതാഗത വകുപ്പ് തന്നെയാണെങ്കിൽ ഇത്തവണയും അതിൻ്റെ ഒരു തുടർച്ച തന്നെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ക്യാബിനറ്റിലെ രണ്ട് പ്രധാനമന്ത്രിമാർ കൂടി സ്ഥാനങ്ങൾ ഏറ്റെടുത്ത് ചുമതലയേറ്റിരിക്കുകയാണ്. കേന്ദ്ര ഗതാഗത വകുപ്പിലെ ഗതാഗത ഉപരിതല വകുപ്പിലെ രണ്ട് സഹമന്ത്രിമാർ അജയ് ടംടെ ഉൾപ്പെടെയുള്ള രണ്ട് സഹമന്ത്രിമാരും ഈ ഒരു ഘട്ടത്തിൽ തന്നെ നിതിൻ ഗഡ്കരിയോടൊപ്പം ഓഫീസിലെത്തി ചുമതലയേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ധനമന്ത്രിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു സമയം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര തലത്തിലെ സാമ്പത്തിക നയങ്ങൾ ഉൾപ്പെടെയുള്ളവ വലിയ രീതിയിൽ പ്രതിഫലിക്കുന്ന സാഹചര്യം, ഒപ്പം തന്നെ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഹരിക്കേണ്ട നിർണായകമായ ചുമതലകളെല്ലാം നിർമ്മലാ സീതാരാമനുണ്ട്. അതുകൊണ്ട് കേന്ദ്ര മോദി സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞത് പല പരിഷ്കാരങ്ങളിലും പല വകുപ്പുകളിലും നടത്തുന്നുണ്ട്. അതുകൊണ്ട് ആ പരിഷ്കാരങ്ങളുടെ ഒരു തുടർച്ച ഉണ്ടാവണം. ഒപ്പം തന്നെ സർക്കാർ എടുത്തു പോന്നിരിക്കുന്ന പല കാഴ്ചപ്പാടുകളുടെയും ഒപ്പം തന്നെ സർക്കാരിൻ്റെ പല നയങ്ങളുടെയും തുടർച്ചയും ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് രണ്ട് സുപ്രധാന വകുപ്പുകളിലും ആ മന്ത്രിമാർ തന്നെ തുടരുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വകുപ്പ് വീണ്ടും ഏൽപ്പിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറയുന്നു എന്നൊരു പ്രതികരണമാണ് ചുമതല ഏറ്റ ശേഷം നിതിൻ ഗഡ്കരി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. റോബിൻ മാത്യു ആണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകി.